ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മാസിൻ മീഡിയാസ്. അപ്പോൾ ഇന്ന് നമുക്ക് മെഷീനിൽ ബട്ടൺ ഹോൾ എങ്ങനെ ഇതുപോലെ പെർഫെക്റ്റായി ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. നമ്മൾ കൈ വെച്ച് ബട്ടൺ ഹോള് തുന്നിയെടുക്കുമ്പോൾ ഒരുപാട് ടൈമൊക്കെ വേണ്ടി വരൂലേ. വെറും ഒരു മിനിറ്റ് പോലും ആവശ്യമില്ല ഇതുപോലെ മെഷീൻ വെച്ച് എങ്ങനെയാണ് ചെയ്തെടുക്കാനായിട്ട്. ഇത് ചെയ്തെടുക്കാനായി ഞാനിവിടെ ഒരു ചെറിയ പീസ് തുണി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ ബട്ടൻ്റെ അളവൊന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഉഷ ജാനോമിൻ്റെ ഇലക്ട്രിക് മെഷീനിലാണ് കേട്ടോ ഞാനിത് ചെയ്തെടുക്കുന്നത്. ഞാൻ ഈ രണ്ട് ബട്ടൻ്റെ അളവിലുള്ള രണ്ട് ഹോളാണ് ഇപ്പോൾ ചെയ്ത് കാണിക്കുന്നത്. അതിന് നമ്മൾ ഈ ബട്ടൺ ഇങ്ങനെ വെച്ച് കൊടുത്ത് അതിൻ്റെ രണ്ട് സൈഡും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ഇതുപോലെ ഇതിൻ്റെ ഈ രണ്ട് സൈഡും ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. ബട്ടൺ അതിൻ്റെ ഉള്ളിൽ കൂടി കൊള്ളാനാണ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ കൂടി ഒരു ലൈൻ ഇട്ട് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ ഈ ചെറിയ ബട്ടണും ഞാനിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഞാനിപ്പോൾ ആ രണ്ട് ഹോളിന് വേണ്ട ഭാഗവും മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിതാ ഇതാണ് നമുക്ക് ബട്ടൺഹോൾ ചെയ്തെടുക്കാൻ വേണ്ട ഫൂട്ട് കേട്ടോ. ഇത് നമുക്ക് മുന്നിലോട്ടും ബാക്കിലോട്ടും ഒരേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഫൂട്ടാണ്. ഇത് നമുക്കൊരുവിധം ഇലക്ട്രിക് മെഷീൻ വാങ്ങുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ കിട്ടാറുണ്ട്. ഇനി നമുക്ക് മെഷീനിൽ ആ ഫൂട്ടൊന്ന് മാറ്റിക്കൊടുത്തതിന് ശേഷം ഈ ഫൂട്ടൊന്ന് ഇട്ട് കൊടുക്കട്ടോ. ഫൂട്ട് ചേഞ്ച് ചെയ്യണതൊന്നും ഞാൻ വിശദമായിട്ട് കാണിക്കണില്ല കേട്ടോ. അത് ഞാൻ മുന്നേ റോൾഡ് ഹെം ഫൂട്ടിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൽ വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇടുന്നത് കാണിക്കണേ ഉള്ളൂ. ഇതിൻ്റെ ആ കറക്റ്റ് ഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ആ ലിവറൊന്ന് താത്തി കൊടുത്താൽ അതേമ സെറ്റായി കിട്ടും. അങ്ങനെ നമ്മുടെ ഫൂട്ട് ഇപ്പോൾ മെഷീനിൽ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ ക്ലോത്തിൽ മാർക്ക് ചെയ്തില്ലേ ആ ഭാഗം ഇതിലിങ്ങനെ കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. ആദ്യം നമ്മൾ ആ മാർക്ക് ചെയ്ത ഭാഗം എത്രയാണോ അതിനനുസരിച്ച് കറക്റ്റായിട്ട് ഈ ഹോൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് ഈ സൂചി ഒന്നിങ്ങനെ താഴോട്ട് ആക്കി കൊടുക്കാം കേട്ടോ. ഇനി ആ ഫൂട്ട് നമ്മുടെ ക്ലോത്തിലേക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് താത്തി വെച്ച് കൊടുക്കാം. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ ലെങ്ത്തും സെലക്ടറൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ്. സെലക്ടറിൽ ഈ മൂന്ന് ഭാഗങ്ങളാണ് കേട്ടോ ഹോള് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആവശ്യമുള്ളത്. ആദ്യം നമുക്ക് ഈ ഫസ്റ്റിലിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അതിന് ശേഷം സെക്കൻഡിലേക്ക് മാറ്റി കൊടുക്കുക. വീണ്ടും നമുക്ക് ഈ തേർഡിലേക്ക് മാറ്റി കൊടുക്കണം. പിന്നെ തേർഡ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും സെക്കൻഡ് ഫോർ ഉണ്ടല്ലോ, ഫോറിലേക്കാണ് മാറ്റി കൊടുക്കേണ്ടത്. അങ്ങനെയാണ് ഹോള് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇതുപോലെ പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലായി എന്ന് വരില്ലേ, നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് കാണുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ. ഇനി ഇതിൻ്റെ ഈ ലെങ്ത്ത് മാറ്റി കൊടുക്കേണ്ടത് ഇതാ ഈ മൈനസിലാണ് കേട്ടോ. സീറോൻ്റെയും വണ്ണിൻ്റെയും ഇടയിലുള്ള ഈ മൈനസ് ഭാഗം ഉണ്ടല്ലോ, അതിലാണ് സെറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് സെലക്ടർ ആദ്യം ഒന്നിലേക്ക് ഇട്ടത് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. ആദ്യം ഒന്നിലേക്ക് ഇട്ടതിന് ശേഷം ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ ഇപ്പോൾ ഇത് ഒന്നിലിട്ട് സ്റ്റിച്ച് ചെയ്തതാ ഇതിൻ്റെ ഈ എന്താണ് എൻഡിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സെലക്ടർ സെക്കൻഡിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മൾ ആ ഫസ്റ്റ് നിർത്തി അവിടെ തന്നെയാണ് കേട്ടോ സെക്കൻഡും തുടങ്ങണത്. ഒരു നാല് സ്റ്റിച്ച് വീണ അത്ര തന്നെ സെക്കൻഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി ഞാൻ ഈ സെലക്ടർ മൂന്നൊക്കെ മാറ്റി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇത് വീണ്ടും സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം കേട്ടോ. ഈ മൂന്നില് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് ഇങ്ങനെ റിവേഴ്സിലാണ് കേട്ടോ പോണത്. ഇത് കണ്ടില്ലേ, നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത അതേ രീതിയിൽ റിവേഴ്സിൽ പോണത്. അങ്ങനെ ആ സ്റ്റിച്ച് ഇപ്പോൾ റിവേഴ്സിൽ പോയി നമ്മൾ ആ തുടങ്ങിയ ഭാഗത്ത് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി സെലക്ടർ വീണ്ടും നാലിലേക്ക് മാറ്റി ഒന്ന് ഒരു നേരത്തെ ചെയ്ത പോലെ ഒരു മൂന്നോ നാലോ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബട്ടൺഹോളിൻ്റെ സ്റ്റിച്ചിങ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഈ നൂലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേ രീതി തന്നെ നമ്മൾ അടയാളപ്പെടുത്തിയ ആ ചെറിയ ഹോള് കൂടി ഒന്ന് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തരാം. ഇതും നേരത്തെ ചെയ്തതുപോലെ ഹോളിൻ്റെ അളവൊക്കെ കറക്റ്റാക്കി വെച്ച് കൊടുത്തതിന് ശേഷം ആദ്യം സെലക്ടർ ഒന്നിലിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ സെലക്ടർ മാത്രമേ നമ്മൾ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുക്കുള്ളൂ കേട്ടോ. അതിൻ്റെ ആ ലെങ്ത്ത് നമ്മൾ ആദ്യം വെച്ച ആ മൈനസ് പോയിൻ്റ് തന്നെയാണ് ഇത് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇനി ഈ ബട്ടൺ ഹോൾ നമുക്ക് നേരത്തെ ചെയ്തതുപോലെ ഇങ്ങനെ സെലക്ടർ മാറ്റി കൊടുത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കണ്ട. ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അങ്ങനെ ഞാനിപ്പോൾ ആ ചെറിയ ഹോളും അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ വരുന്ന ഈ എക്സ്ട്രാ നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു ടൂൾ ഉപയോഗിച്ച് ഈ ഹോളൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കുത്തി കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി.
ഇതിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധിക്കണം കേട്ടോ. ഓവറായിട്ട് കട്ട് ചെയ്ത് പോയാൽ നമ്മൾ ആ ഹോളിൻ്റെ പുറത്തേക്കും കട്ടിങ് പോവും. കറക്റ്റ് ചെയ്തെടുക്കാൻ നോക്കണം. ഇത് കണ്ടപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചെറിയ ഹോൾ കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഞാൻ അതിൻ്റെ ഈ എൻഡിലൊരു പിന്ന് കുത്തി കൊടുക്കണം കേട്ടോ. ഇത് കട്ട് ചെയ്യുമ്പോൾ പുറത്തേക്ക് പോകുന്ന പേടിയുള്ളവർക്ക് ഇങ്ങനെ ഒരു പിന്ന് കുത്തി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. പുറത്തേക്ക് പോകുന്നുള്ള പ്രശ്നം ഉണ്ടാവില്ല. ഇതുപോലെ പിന്ന് കുത്തി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇത് ഉപയോഗിച്ച് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എന്താണ് ഇങ്ങനെ എക്സ്ട്രാ കട്ടിങ് പോകുന്നുള്ള ഒരു പേടിയും വേണ്ട. കാരണം ആ പിന്നിൻ്റെ സെൻട്രലായിക്കാണ്ട് ഈ ടൂള് ചെന്ന് നിൽക്കും. അപ്പോൾ പിന്നെ പുറത്തേക്ക് പോകില്ലല്ലോ. എത്രയും നല്ലത് ഇങ്ങനെ പിന്ന് കുത്തി വെച്ച് ചെയ്തെടുക്കണം കേട്ടോ. കാരണം എന്താണ് അതിൻ്റെ കട്ടിങ് പുറത്തേക്ക് പോകില്ലാന്ന് ഉറപ്പാണ്. അല്ലാതെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ശ്രദ്ധ വിട്ടാൽ അതിൻ്റെ കട്ടിങ് പുറത്തേക്ക് പോയി ആ സ്റ്റിച്ചിങ്ങൊക്കെ ആകെ നാശമായി പോകും. ഇത് കണ്ട നമ്മൾ ചെയ്തെടുത്ത രണ്ട് ഹോളും ഇപ്പം നമുക്ക് കറക്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കൈകൊണ്ട് തുന്നിയെടുക്കുകയാണെങ്കിൽ ഇത്ര കറക്റ്റായി ഒന്നും കിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ ചെയ്ത ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത്. ഇനി ഇൻഷാ അള്ളാ ഇതുപോലത്തെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.